കോഴിക്കോട് കൊയിലാണ്ടി പന്തലായണിയിൽ തെരുവുനായ ഭീഷണി. കഴിഞ്ഞ ദിവസം 5 പേരെ തെരുവുനായ കടിച്ചു. നായയെ ചത്തനിലയിൽ കണ്ടെത്തിയതോടെ മൃഗസംരക്ഷണ വകുപ്പ് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി. പന്തലായണി അങ്കണവാടിക്ക് സമീപത്തെ ആളൊഴിഞ്ഞ വീടുകളിലും പരിസരത്തുമാണ് തെരുവുനായ്ക്കൾ വിഹരിക്കുന്നത്. കാൽനടയാത്രക്കാർക്കും ഇരുചക്രവാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കും തെരുവുനായ്ക്കൾ ഒരുപോലെ ഭീഷണിയാകുന്നു. വളർത്തുനായയെ ആക്രമിക്കുന്ന ശബ്ദം കേട്ടാണ് 75-കാരിയായ സരോജിനി വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങിയത്. ഇതോടെ സരോജിനിക്കും കാലിന് കടിയേറ്റു. ഇവിടെ ഞങ്ങൾക്കൊരു വളർത്തുനായ ഉണ്ട്, നായക്കുട്ടി. അപ്പോൾ വേറൊരു തെരുവുനായ ഓടി വന്ന് അതിനെ കടിക്കുകയായിരുന്നു. ഫസ്റ്റ് 2 പ്രാവശ്യം കടിച്ചു. അപ്പോൾ 3-ാമത്തെ പ്രാവശ്യം കടിച്ചപ്പോഴത്തേനും ആൻറ്റി ശബ്ദം കേട്ട് വെളിയിലേക്ക് ഓടി ചെന്ന്, അപ്പോൾ ആൻറ്റീനെ തള്ളി താഴെ ഇട്ടിട്ട് ആൻറ്റീനെ കാലിന് വലത്ത് കാലിനാണ് കുറേ പ്രാവശ്യം കടിച്ചു. ഞങ്ങൾ വന്നപ്പോഴത്തേനും ചോരയിൽ കുളിച്ച് വീട്ടുജോലി ചെയ്ത് മടങ്ങുന്നതിനിടെയാണ് കുഴിച്ചാൽ കോളനിയിലെ ശാന്തയെ തെരുവുനായ ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ശാന്ത ജോലിക്ക് പോകാൻ സാധിക്കാതെ വിശ്രമത്തിലാണ്. ഞാൻ പണിയും കഴിഞ്ഞു അവിടെ കാട് കൊത്താൻ, അടുത്ത വീട്ടിൽ കാട് കൊത്താനുണ്ട്. ഒരു കാട് കൊത്തിരി പേരാണ്. ആ വരുന്ന സമയത്താണ് നായ് വന്നിട്ട് വേക്ക് നായ് മുന്നോട്ട് പോയിട്ട് രണ്ടാമത് തിരിച്ച് വന്നത് എന്നെ കടിക്കാൻ മാന്തിയത്. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഞാൻ സോപ്പിട്ട് കഴുകി, നേരെ വള്ളിത്തണ്ട് ഉരച്ചിട്ട് അതുകൊണ്ട് ഉരച്ച് നല്ലവണ്ണം കഴുകിയതിന് ശേഷം ഞാൻ കുളിച്ച് ഡോക്ടറെടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞ് ഇഞ്ചക്ഷൻ വെക്കാൻ പറഞ്ഞ് ഇഞ്ചക്ഷൻ വെച്ച്. കുട്ടികളെ സ്കൂളുകളിലും അംഗണവാടികളിലും കൊണ്ടുപോകുന്നതിന് തെരുവുനായ്ക്കൾ കാരണം ബുദ്ധിമുട്ടുന്നതായി രക്ഷിതാക്കളും പറയുന്നു. കുട്ടികൾ സ്കൂൾ വണ്ടി വരുന്ന സമയത്ത് ചത്തനാരി വിനോദന വീട്ടിൽ നിന്ന് കൂട്ടി കയറി വളർത്ത് നായിനെ കടിച്ചതാക്കി വിളി തെളിച്ചൊന്നും പോയിക്കണം. അപ്പോഴാണ് ഓടുന്ന സമയത്താണ് സ്കൂൾ വണ്ടി വരുന്നത്. മക്കൾ എന്തോ ഭാഗത്തിന് അമ്മയാണ് വിളിക്കാൻ പോയത്. എങ്ങനെയോ കുട്ടികളെ കൊണ്ട് വീട്ടിലെത്തിയതാണ്. ഇപ്പം നായ് വേറെ കോവിലെടുത്ത് കയറി അടുത്ത നായിനെ കടിച്ച് അങ്ങനെ പുറത്തേക്ക് ഓടി. മേഖലയിൽ 5 പേർക്കാണ് കഴിഞ്ഞ ദിവസം തെരുവുനായയുടെ കടിയേറ്റത്. ഇവർ കൊയിലാണ്ടി ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം നായയെ ചത്ത നിലയിൽ കണ്ടെത്തിയതാണ് ഇവരിൽ ആശങ്ക കൂട്ടുന്നത്. 24 കോഴിക്കോട്.